കോവിഡ് രോഗവ്യാപനത്തിനെതിരെ വിമുക്തം പദ്ധതിയുമായി ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത്. കോവിഡ് രോഗവ്യാപനത്തെ തടയാനും കോവിഡ് മരണങ്ങൾ സംഭവിക്കാത്ത വിധം സമ്പൂർണ്ണ കോവിഡ് വിമുക്ത നാട് എന്ന ലക്ഷ്യം സാധ്യമാക്കാനുമായി പ്രത്യേക കർമ്മപദ്ധതികളുമായി ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് രംഗത്തിറങ്ങുന്നു. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി 2022 ജനുവരി മാസത്തോടെ ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിനെ കോവിഡ് മുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് വിമുക്തം എന്ന പേരിൽ പ്രത്യേക മാതൃകാ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. പകരിൽ എനിക്ക് പകർത്തില്ല ഞാൻ എന്ന മുദ്രാവാക്യത്തെ ജനങ്ങളുടെ ജീവിതചര്യയാക്കുന്നതിന് പദ്ധതി ലക്ഷ്യമിടുന്നു. ഇത്തരമൊരു ബൃഹത് പദ്ധതി ആവിഷ്കരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്തായിരിക്കും ഉള്ളിയേരി. പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ബാലുശ്ശേരി MLA അഡ്വക്കേറ്റ് KM സച്ചിൻ ദേവ് നിർവഹിച്ചു. ക്രിയാത്മകമായ വിധത്തിൽ ആരോഗ്യവകുപ്പിന്റെയും സർക്കാരിന്റെയും നിർദ്ദേശമനുസരിച്ച് കോവിഡിനെ പിടിച്ചുകെട്ടുമെന്ന് വിമുക്തം പദ്ധതിയുടെ ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് ബാലുശ്ശേരി MLA KM സച്ചിൻ ദേവ് പറഞ്ഞു. കോവിഡ് വ്യാപനത്തെ തടയുക എന്ന ലക്ഷ്യമാണ് ഗ്രാമപഞ്ചായത്ത് ഈ പരിപാടിയുടെ ഭാഗമായി ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ശരിയായ വിധത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളിലേക്ക് കോവിഡ് വ്യാപനത്തിൻ്റെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും സംബന്ധിച്ച് അവബോധം വരുത്തി കോവിഡിനെ ക്രിയാത്മകമായ വിധത്തിൽ ഗവൺമെൻറ്റിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും നിർദ്ദേശങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ പിടിച്ചുകെട്ടുക എന്ന നിലയിൽ ആവിഷ്കരിച്ച ഈ പദ്ധതി വിജയകരമായി നമുക്ക് പൂർത്തീകരിക്കാനാവും. അതിനുള്ള എല്ലാ തരത്തിലുമുള്ള ഇടപെടലാണ് ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷികളും വിവിധ സന്നദ്ധ സംഘടനകളും എല്ലാം ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ്, ചെയർപേഴ്സണും ഹെൽത്ത് ഇൻസ്പെക്ടർ മുരളീധരൻ കൺവീനറായി പ്രവർത്തിക്കുന്ന PCC എന്നറിയപ്പെടുന്ന പഞ്ചായത്ത് തല സമിതിയാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുക. ഈ സമിതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അംഗങ്ങളാണ്. വാർഡ് തലത്തിൽ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു കർമ്മസമിതി പ്രവർത്തിക്കും. പഞ്ചായത്തിലെ 8500 വീടുകളെ 10 വീതം വീടുകളുള്ള ചെറിയ യൂണിറ്റുകളാക്കി തിരിച്ച് ഒരു കൺവീനറുടെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. 1000 വളണ്ടിയർമാരും 1000 വിദ്യാർത്ഥി അംബാസിഡർമാരുമായിരിക്കും വിമുക്തം പദ്ധതിക്ക് നേതൃത്വം നൽകുക. സമ്പൂർണ്ണ വാക്സിനേഷനും കോവിഡ് പരിശോധനയും പദ്ധതിയുടെ ഭാഗമായി സന്നദ്ധ സേവകർക്കുള്ള പരിശീലനം ഡോക്ടർ മുഹമ്മദ് അഷ്ലിന്റെ നേതൃത്വത്തിൽ നടന്നുകഴിഞ്ഞു. കോവിഡ് പ്രതിരോധത്തോടൊപ്പം ദീർഘകാലത്തേക്കുള്ള ആരോഗ്യശീലങ്ങൾ രൂപവൽക്കരിക്കുക എന്നതും പദ്ധതി ലക്ഷ്യമിടുന്നു. സോഷ്യൽ ബബിൾ എന്ന സങ്കല്പത്തിലൂന്നി ഓരോ കുടുംബത്തെയും കോവിഡിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി ലഘുലേഖനങ്ങൾ, നോട്ടീസുകൾ, പോസ്റ്ററുകൾ എന്നിവ പുറത്തിറക്കും. രോഗവ്യാപന സാധ്യതയുള്ള എല്ലാ കൂടിച്ചേരലുകളും ഒഴിവാക്കുകയും ഡബിൾ മാസ്ക്, കൈകഴുകൽ എന്നിവ ശീലിപ്പിച്ച് ഓരോ കുടുംബത്തെയും സംരക്ഷിക്കുന്ന സൂക്ഷ്മതല ആസൂത്രണമാണ് നടത്തിയിട്ടുള്ളത്. DCC ശക്തിപ്പെടുത്തി രോഗികളെ മാറ്റിപ്പാർപ്പിക്കൽ, പോസ്റ്റ് കോവിഡ് പരിചരണം, കച്ചവടക്കാർക്കുള്ള പ്രത്യേക പ്രതിരോധ പദ്ധതികൾ തുടങ്ങിയവയെല്ലാം പദ്ധതിയുടെ ഭാഗമാണ്. താഴെത്തട്ടിലുള്ള സൂക്ഷ്മതല ഇടപെടലിലൂടെ കോവിഡ് രോഗ സാധ്യത പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് വിമുക്തം പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി സാധ്യമാക്കുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത അധ്യക്ഷയായിരുന്നു. KT സുകുമാരൻ, കെ ബീന, ഒള്ളൂർ ദാസൻ, മുരളീധരൻ TK, ഡോക്ടർ കെ രാമകൃഷ്ണൻ, ഗണേഷ് കക്കഞ്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NM ബാലരാമൻ മാസ്റ്റർ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ഫവാസ് ഷമീം നന്ദിയും പ്രകാശിപ്പിച്ചു.